Hi all, Assalamualaikum. Welcome back. In this video, I am going to cleaning and detailing. I am going to clean the kitchen and clean the kitchen. If you have a video complete, share it and like it. And subscribe and support it. ഒന്ന് എടുത്തു വെക്കാനും അങ്ങനെയുള്ള ഉണ്ടേനു അതാണ് രാവിലെ എണീച്ചാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അതിപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം വന്നിട്ട് എടുക്കലും അങ്ങനെയെല്ലാം ആയിട്ട് അടങ്ങാറായിരിക്കും അപ്പോൾ ഇത് അതാത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണല്ലോ എടുക്കാൻ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം ഒരു റാക്കിൽ വെക്കും അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് വെക്കൽ എനിക്കിത് ഈ ഒരു കട്ടിങ് ബോർഡ് ഉണ്ടല്ലോ ഇപ്പം അധികം ആളുകളും വുഡൻ്റെയും പിന്നെ ബാംബുവിൻ്റെ എല്ലാം കട്ടിങ് ബോർഡല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാട്ടോ ഞാൻ മുന്നേ വ്ളോഗിലെല്ലാം കാണിച്ചിന് എന്നാലും പുതിയ കുറേ വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിന് അപ്പോൾ ഇതാ കട്ടിങ് ബോർഡ് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കുക അതിന് ശേഷം ഏതെങ്കിലും ഒരു ഓയിൽ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യലില്ല ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ അത് യൂസ് ചെയ്യാട്ടോ ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് വേറെ കട്ടിങ് ബോർഡ് ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ രാത്രി നമ്മൾ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ആക്കിയാൽ മതി ഇതുപോലെയുള്ള വുഡിൻ്റെ എല്ലാം കട്ടിങ് ബോർഡ് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നനവില്ലാണ്ട് എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക ഇതുപോലെ ഓയിൽ ഡെയിലി ഒന്നും ആക്കണ്ട കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെല്ലാം ചെയ്താൽ മതി സ്ഥിരമായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ നാൾ നാശാവാണ്ട് നിൽക്കും പിന്നെ നനവ് അധികവും നമ്മൾ എന്താ പറയുക യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഇങ്ങനെ കുത്തനെയെല്ലാം വെക്കുമല്ലോ അപ്പോൾ താഴത്ത് ഇങ്ങനെ നനവ് വന്നിട്ട് അടിയിൽ ആ ഒരു ഭാഗം ഇങ്ങനെ എന്താ പറയുക ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം അടിഭാഗത്ത് ഇങ്ങനെ നന പിന്നെ ഒരു ബ്ലാക്ക് കളറും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളമെല്ലാം മാറിയാൽ നന്നായി ഡ്രൈ ആക്കിയിട്ട് വെക്കുക ഇനിയിപ്പോൾ ഇതാ വുഡൻ്റെ സ്പൂണിലും കൂടെ ഞാൻ എൻ്റെ ആ ഒരു ടിഷ്യൂവിൽ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കെറ്റിലും ഒന്ന് ക്ലീൻ ആക്കാണ്ട് കെറ്റിലിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടുതലും കെറ്റിൽ വെള്ളം മാത്രമേ ഞാൻ ബോയിൽ ചെയ്തെടുക്കുള്ളൂ ചില ആളുകളെല്ലാം ചായയെല്ലാം ഉണ്ടാക്കും ബ്ലാക്ക് ടീ എല്ലാം അപ്പം ഞാനിത് വെള്ളം മാത്രം യൂസ് ചെയ്താലും ഒരു വൈറ്റ് കളർ പോലെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റെയിൻ ഉണ്ടാവും അപ്പം ഞാൻ അധികം ചെയ്യൽ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ആ ചെറുനാരങ്ങ അതിൽ തന്നെ ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ വിനേഗർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താലും മതി രണ്ടിലേതായാലും ഓക്കെ അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയിട്ട് ഞാനൊന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അന്നേരം തന്നെ നല്ല ക്ലീൻ ആവും പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകുകയും കൂടെ ചെയ്താൽ നല്ല അടിപൊളിയാവും കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇത് പിന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ കെറ്റിലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കച്ചറയാകുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ കഴുകിക്കളഞ്ഞാൽ മതി ഇതും ഡെയിലി ഒന്നും ചെയ്യണ്ട ഇന്നിപ്പോൾ ഞാൻ ചായ വെക്കുന്നതിന് മുന്നേ അങ്ങനെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ വൈറ്റ് കളറായി വന്നിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടില്ല ഇപ്പോൾ തന്നെ ആ ഒരു വൈറ്റ് കളറെല്ലാം പോയിന്
എന്നാലും ഒന്ന് ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട്. വിനേഗറിൻ്റെയും ഈ ചെറുനാരങ്ങേൻ്റെ എല്ലാം വെള്ളം ശരിക്കും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പ്രാണികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ കളയുന്നില്ല, ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റും. അപ്പോൾ ഇതാ ഇതണ്ട നന്നായി ക്ലീനായി വന്നിന്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഇനിയിപ്പോൾ ക്ലീൻ ആക്കാനുള്ള ഈ ഒരു ജഗ്ഗാട്ടാ. ഇതിൽ ഞാൻ അധികവും തിളപ്പിച്ചേറിയ വെള്ളം ഉണ്ടല്ലോ അതാ വെക്കൽ. കുട്ടികൾക്ക് ചൂടുവെള്ളം അങ്ങനെ പറ്റൂല, അപ്പം അധികവും വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഈ ഒഴിച്ച് വെക്കും. പിന്നെ ഈ മഴയെല്ലാം ആയതുകൊണ്ടും കിണറ്റിലെ വെള്ളം ചിലപ്പോൾ ഇങ്ങനെ കലങ്ങിയ പോലെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ അടിഭാഗം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ട് ചിലപ്പം ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം കുറച്ച് നന്നായിട്ട് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡെയിലി ചെയ്യുന്നത് തന്നെയാ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വുഡൻ സ്പൂണെല്ലാം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. വെള്ളവും ലേശം ഉപ്പും ഇട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കുന്ന കേട്ടോ. ഇതിൽ കാണുന്ന ആ ഡാർക്ക് കളറിലുള്ള ചെറിയ സ്പൂണുണ്ടല്ലോ, അത് ഞാൻ ഇപ്രാവശ്യം വന്നപ്പം ആമസോണിൽ അങ്ങനെ വാങ്ങിയതാണ്. അതിനൊരു കുറച്ച് ഡാർക്ക് കളറുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ കളറൊന്ന് വെള്ളത്തിലേക്ക് വന്നിനു ഒരു റെഡ് കളറായിട്ട്. കുറേ നേരമൊന്നും വെക്കണ്ട, കുറച്ച് നേരം വെക്കുക. അതിനുശേഷം നന്നായി ഡ്രൈ ആക്കുക, പിന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക. കാര്യം വുഡൻ്റെ ഐറ്റംസ് എല്ലാം പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഈ തണുപ്പും കാര്യങ്ങളെല്ലാം വന്നാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ കുറേ നാൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അറ്റത്ത് ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കറിക്കും എല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഒരു യെല്ലോ കളറും ആ കറീൻ്റെ മഞ്ഞൾ അതെല്ലാം ആവും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആക്കിയിട്ട് ഓയിൽ തേച്ച് വെച്ചാൽ മതി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചൺ ഐറ്റംസും പിന്നെ കിച്ചണായാലും നല്ല ക്ലീനായിട്ടുണ്ടാവും. പിന്നെ കിച്ചണിലുള്ള ഓരോ പ്രൊഡക്ട്സ് ആണെങ്കിലും കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ആ ഒരു ബൗൾ ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ഓയിലിൽ ഒന്ന് സ്പ്രെഡാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൗള് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചേട്ടാ. നല്ല ഇത് യൂസ് ചെയ്യാനും പക്ഷേ ഇതിനും നല്ല മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ പൂപ്പലെല്ലാം പിടിച്ച് ബ്ലാക്ക് കളറിലാവും. ഇത് ഞാൻ വീട്ടിൽ കൂടി ആ ഒരു ടൈമിൽ വാങ്ങിച്ചേനു. അപ്പോൾ അന്നേരം നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വെക്കേഷന് വീട്ടിൽ വന്ന സമയം നാട്ടിൽ വന്ന സമയത്ത് അത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളറായി. അതിലൊരു നനവുണ്ടെങ്കിൽ അങ്ങനെ പൂപ്പലെല്ലാം പിടിച്ച് ആകെ നാശമാവും. പിന്നെ അത് ഞാൻ കഴുകി ക്ലീനാക്കി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പഴയതുപോലെ ആക്കിയെടുത്തിയ. എന്നാലും അങ്ങനെ അങ്ങ് ക്ലീനായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കിച്ചൺ ടവൽ. അതിപ്പം മൈക്രോ ഫൈബറിൻ്റെ യൂസ് ചെയ്യാം, ഇല്ല ഇതുപോലെയുള്ള കോട്ടൻ്റെ കിച്ചൺ ടവൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം ഡ്രൈ ആയിട്ടുള്ളതും അതുപോലെ വെറ്റായിട്ടുള്ളതെല്ലാം എടുക്കും. ഈ ഗ്രീൻ ഞാൻ മൊത്തത്തിലൊന്ന് തുടക്കാനല്ല യൂസ് ചെയ്യുന്ന. പിന്നെ സിങ്കിൻ്റെ ഭാഗവും അടുപ്പിൻ്റെ ഭാഗവും എല്ലാം തുടക്കാൻ ഒരു തുണിയെടുക്കും. ആ ഒരു ഏരിയയിലെല്ലാം ഓയിലും അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു ടവൽ ഞാൻ ബാക്കി കൗണ്ടർ ടോപ്പിലേക്ക് യൂസ് ചെയ്യലില്ല. പിന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഇതാ ഈ ഒരു ഹാൻഡ് ടവൽ. ഇത് ഞാൻ ഡെയ്സോന്ന് വാങ്ങിച്ചേട്ടാ. നല്ല ഞാൻ ഖത്തറിൽ വാങ്ങിച്ചിട്ട് നല്ല നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇപ്പം പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞാലും നമ്മളെ കൈ ഇങ്ങനെ നനവ് എപ്പോൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് എനിക്ക് കൈ ഡ്രൈ ആക്കണം. അപ്പോൾ ഇതുപോലെ ടവലൊന്നും ഇല്ലെങ്കിൽ പിന്നെ വേഗം ഞാൻ ഷോളിലോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം അങ്ങ് തുടച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലൊരു കിച്ചൺ ടവൽ ഇങ്ങനെ കൈ തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കലുണ്ട്. അപ്പോൾ എന്നെപ്പോലെ കൈ നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിലും ഷോളിലെല്ലാം തുടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ വെക്കുന്ന നല്ലിരിക്കും. ഇനിയിപ്പം നേരത്തെ നമ്മൾ കെറ്റിൽ ചൂടാക്കിയ ചെറുനാരങ്ങേൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിതാ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതൊരു ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. ഇനിയിപ്പോൾ ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അടുപ്പിൻ്റെ ആ ഒരു ഏരിയയും എല്ലാം ക്ലീൻ ആക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രിഡ്ജ്.
അപ്പോൾ നമ്മൾ എന്തായാലും ഡെയിലി കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തെ ആ ഒരു ഡോറിൻ്റെ ഭാഗവും എല്ലാം ഒന്നങ്ങ് തുടച്ച് പോയാൽ എപ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവും. അതിന് ഒരുപാട് മെനക്കെടൊന്നുമില്ല, ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് പോയാൽ മതി. നമ്മളെന്തായാലും ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ, എപ്പോഴും തുറക്കുക, സാധനങ്ങൾ എടുക്കുക. അപ്പോൾ അങ്ങനെയെല്ലാം ആകുമ്പം ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു കൈയ്യെല്ലാം ഇരിക്കും. അപ്പോൾ ഡോറിൻ്റെ ആ തുറക്കുന്ന ഭാഗത്തെല്ലാം എന്തായാലും എന്തെങ്കിലുമെല്ലാം ആയിട്ട് അവിടെ ഇങ്ങനെ കലയുണ്ടാവും, വെള്ളമോ അല്ലെങ്കിൽ കച്ചറി അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു ടവലും കൊണ്ട് ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കി അങ്ങ് പോയാൽ ഫ്രിഡ്ജും നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമെല്ലാം ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ രണ്ട് വീക്ക് കൂടുമ്പോൾ ഇങ്ങനെ ഉള്ളിലെല്ലാം ക്ലീൻ ആക്കിയിടല. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞിട്ടില്ലേനു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഈ സിങ്കിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാഡ് സ്മെല്ലും കാര്യങ്ങളെല്ലാം അതിലങ്ങ് പോയിക്കോളും. സിങ്കിൻ്റെ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കുന്ന കൊടുത്ത് തന്നെ മറക്കാണ്ട് അതിൻ്റെ പൈപ്പും പൈപ്പിൻ്റെ ചുറ്റുപാടും എല്ലാം ക്ലീൻ ആക്കുക. അതെന്തായാലും ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെല്ലായിട്ട് ചിലപ്പം ബ്ലാക്ക് കളറും ഇപ്പോൾ പൈപ്പിൻ്റെ മോൾ ഭാഗവും അടിഭാഗമെല്ലാം ഉണ്ടല്ലോ, എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെറുതായിട്ട് കച്ചറയുണ്ടാവും. പിന്നെ അത് അല്ലാണ്ട് സിങ്കിൻ്റെ ആ ഒരു വോളും എന്തായാലും പാത്രം കഴുകുമ്പോൾ എല്ലാം തെറിക്കും. അടുപ്പിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഒരു വോളും കൂടെ നല്ല ക്ലീൻ ആക്കിയിടുക. അപ്പോൾ തന്നെ ഈ രണ്ട് അടുപ്പിൻ്റെ ആ ഒരു ഭാഗവും സിങ്കിൻ്റെ ഈ ഒരു ഭാഗവും ക്ലീൻ ആക്കിയാൽ തന്നെ കിച്ചണിൽ പകുതി കൂടുതൽ ഭാഗം ക്ലീൻ ആയ പോലെ ഉണ്ടാവും. പിന്നെ ജസ്റ്റ് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിടുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ലഞ്ചെല്ലാം റെഡി ആയിന്. ഇനിയിപ്പം ആ ഒരു അടുപ്പിൻ്റെ ഭാഗവും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിടുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാം ക്ലീൻ ആക്കാൻ എടുക്കുന്നത്. ഇതാ ഇതുപോലെ മെറ്റലിൻ്റെ ബ്രഷ് കിട്ടും, ക്ലീൻ ആക്കാനും നല്ല ഈസിയാണ്.
ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും കൂടെ ക്ലീൻ ആക്കി എടുത്താൽ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആയിട്ടാ. ഇനിയിപ്പോൾ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തു വെക്കാനുണ്ട്. വർക്ക് ഏരിയയിലുള്ള ആ ഒരു സിങ്കിലും കൂടെ ബാക്കി വന്ന കുറച്ച് ചെറുനാരങ്ങൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ വർക്ക് ഏരിയ ഞാൻ അധികം അങ്ങനെ ഫുൾ അങ്ങനെ എപ്പോൾ യൂസ് ചെയ്യലില്ല. എന്തെങ്കിലും മീൻ ഇറച്ചി അതെല്ലാം ഒന്ന് കട്ട് ചെയ്യാനും അങ്ങനെയല്ലേ എടുക്കുകയുള്ളൂ. മെയിൻ കിച്ചൺ തന്നെ എപ്പോൾ യൂസ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കേണ്ടിയും വരും എന്തായാലും ഈ ഒരു കിച്ചൺ. അപ്പോൾ ഇതാ ഉച്ചയ്ക്കുള്ള പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയ എൻ്റെ കിച്ചൺ ആട്ടാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.